പരാജയം മുന്നിൽ കണ്ടപ്പോഴാണ് SFI കണ്ണൂർ എസ് എൻ അടക്കം മൂന്ന് കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ്. അട്ടിമറിക്ക് ചില അധ്യാപകരും കൂട്ടുനിന്നു. നോമിനേഷൻ കീറിയവരുടെ സസ്പെൻഷൻ പിൻവലിച്ചത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എസ് എൻ കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുദീപ് ജെയിംസ്. കണ്ണൂർ എസ് എൻ കോളേജിൽ ഉൾപ്പെടെ നോമിനേഷൻ പേപ്പറുകൾ കീറിയെറിഞ്ഞ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച SFI നടപടിക്കെതിരെയാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എൻ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. SFI പരാജയം മുന്നിൽ കണ്ടാണ് കോളേജുകളിൽ അക്രമം അഴിച്ചുവിട്ടതെന്നും നോമിനേഷൻ പേപ്പറുകൾ കീറിയെറിഞ്ഞതെന്നും സുദീപ് ജെയിംസ് കുറ്റപ്പെടുത്തി. പയ്യന്നൂർ കോളേജിൽ മൂന്ന് വർഷം മുമ്പും ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറുകൾ നശിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എസ് എൻ കോളേജിൽ നടന്ന സംഭവത്തിന് കൃത്യമായ തെളിവുണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുദീപ് ജെയിംസ് ചോദിച്ചു. പരാതി പോലീസ് രംഗത്തേക്ക് പോയി, അന്വേഷണ കമ്മീഷൻ വന്നു, നടപടി ഉണ്ടാകുന്നില്ല. ഞങ്ങൾ പ്രിൻസിപ്പളെ കയറി കണ്ടു, ഞങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കി. അതിൽ അഞ്ചാളുകൾ വളരെ കൃത്യമായി തെളിയുന്ന അഞ്ചാളുകളുണ്ട്. ഞങ്ങൾ ആറാളുകളുണ്ട്. ഞങ്ങൾ പറഞ്ഞു സസ്പെൻഡ് ചെയ്യണം, പ്രിൻസിപ്പളിൽ നിന്ന് നടപടി എടുക്കാം. അഞ്ചാളുകളെ സസ്പെൻഡ് ചെയ്തു. വീണ്ടും ഞങ്ങൾ പ്രിൻസിപ്പളെ കണ്ടു, നിങ്ങൾ ആറാമത്തെ ആൾക്കാർ നടപടി എടുത്തില്ല. വീണ്ടും കൊണ്ട് 17 ആളുകൾ കൂടി. പ്രിൻസിപ്പൾ പറഞ്ഞു അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ട്, നടപടി എടുക്കാം, ഉറപ്പായി നടപടി എടുക്കും. 6 ദിവസം കൂടെ KSU സമരം ചെയ്തു, ഉപവാസം നടത്തി, സമരം നടത്തി, പ്രതിഷേധ പ്രകടനം നടത്തി, ധർണ നടത്തി. പ്രിൻസിപ്പൾ ഉറപ്പ് പറഞ്ഞു നടപടി ഉണ്ടാകും, മാതൃകാപരമായ നടപടി ഉണ്ടാകും. പ്രിൻസിപ്പളിന്റെ മാതൃകാപരമായ നടപടി എന്താ? സസ്പെൻഡ് ചെയ്ത കുട്ടികളെ പിരിച്ചെടുക്കാൻ തീരുമാനിക്കും 6 ദിവസം കഴിഞ്ഞ്. കുറ്റക്കാരായ വിദ്യാർത്ഥികളെ രാഷ്ട്രീയം നോക്കി സംരക്ഷിക്കുന്ന നിലപാടുകൾ അധ്യാപകർ സ്വീകരിക്കുന്നത് സമൂഹത്തിന് ആകെ ഭീഷണിയാണെന്നും സുദീപ് ജെയിംസ് പറഞ്ഞു. തോൽക്കുമെന്നാകുമ്പോൾ നോമിനേഷൻ പേപ്പറുകൾ കീറിയെറിയാൻ പഠിപ്പിക്കുന്ന ജനാധിപത്യ വിരുദ്ധത SFI അവസാനിപ്പിക്കണം. ഇടതുപക്ഷ അധ്യാപകരുടെ മുൻതൂക്കമുള്ള കോളേജ് കൌൺസിലിൽ SFI പ്രവർത്തകർക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകി അവരെ കോളേജിൽ തിരിച്ചെടുക്കുന്ന സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചതെന്നും സുദീപ് ജെയിംസ് ആരോപിച്ചു. മാർച്ചിൽ KSU ജില്ലാ ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ ആദർശ് മാങ്ങാട്ടിടം, അൻസിൽ വാഴപ്പള്ളിൽ, ഹരികൃഷ്ണൻ പാളാട്, മുഹമ്മദ് റാഹിബ്, ഷാഹിദ് അശോകൻ, ആകാശ് ഭാസ്കരൻ, അലക്സ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.